വിലക്ക് ലംഘിച്ച് പലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ച വിഷയത്തിൽ ആര്യാടൻ ഷൗക്കത്തിനൊപ്പമുള്ള എ ഗ്രൂപ്പ് നേതാക്കൾ ഇന്ന് കെ പി സി സി അച്ചടക്ക സമിതിക്ക് മുന്നാകെ ഹാജരാകും. മലപ്പുറം ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ള നേതാക്കൾ ഈ മാസം 13-ാം തീയതി മാത്രമേ ഹാജരാകൂ. സമിതി ഉടൻ തീരുമാനമെടുക്കണമെന്നാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഇപ്പോഴത്തെ ആവശ്യം. അല്ലമീൻ വിശദാംശങ്ങൾ നൽകുന്നു. അല്ലമീൻ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ വിശദാംശങ്ങൾ. തുടർച്ചയായി സംഘടനാ വിരുദ്ധ പ്രവർത്തനം, അച്ചടക്ക ലംഘനം നടത്തുന്നു എന്നുള്ളതാണ് ആര്യാടൻ ഷൗക്കത്തിനെതിരായിട്ടുള്ള പരാതി. ആ പരാതിയാണ് കെ പി സി സി നേതൃത്വം അച്ചടക്ക സമിതിക്ക് വിട്ടത്. അതിൻ്റെ ആദ്യത്തെ സിറ്റിംഗ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു. അതിൻ്റെ തുടർ യോഗമാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് ഈ ആര്യാടൻ ഷൗക്കത്തിനെ കഴിഞ്ഞ ദിവസം ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഭാഗങ്ങൾ അച്ചടക്ക സമിതി കേട്ടിരുന്നു. എന്നാൽ ആര്യാടൻ ഷൗക്കത്ത് തന്നോടൊപ്പമുള്ള ചില നേതാക്കളെ കൂടി കേൾക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ഒപ്പം മലപ്പുറം ഡി സി സിയും സമാനമായി അവരുടെ വാദം കൂടി കേൾക്കണമെന്നൊരു നിലപാട് സ്വീകരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് യോഗം തീരുമാനിച്ചിരുന്നത്. ഇന്നിപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനൊപ്പം നിൽക്കുന്ന ഇതര 16 നേതാക്കൾ എ ഗ്രൂപ്പിൻ്റെ നേതാക്കൾ കെ പി സി സി ആസ്ഥാനത്തെത്തും എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. 11 മണിക്കാണ് യോഗം തീരുമാനിച്ചിട്ടുള്ളത്. ഇതിലേറ്റവും പ്രധാനം മുൻ എം പി സി ഹരിദാസും യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ റിയാസ് മുക്കോളി ഉൾപ്പെടെ ഈ ആര്യാടൻ ഫൗണ്ടേഷൻ്റെ ഭാഗമായി നിന്ന് പലസ്തീൻ ഐക്യദാർഢ്യ സംഘമത്തിൻ്റെയൊക്കെ സംഘാടകരായി നിന്ന ആര്യാടൻ ഷൗക്കത്തിനോടൊപ്പം നിൽക്കുന്ന നേതാക്കൾ കൂടിയും ഇന്ന് യോഗത്തിൽ വരുന്നുണ്ട്. അവരുടെ ഭാഗം വിശദീകരിക്കുകയും ചെയ്യും. ആര്യാടൻ ഷൗക്കത്തിന് കത്ത്, വിശദമായ കത്ത് നേതൃത്വത്തിന് കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് തങ്ങളല്ല അല്ലെങ്കിൽ താനോ തന്നോടൊപ്പം നിൽക്കുന്നവരോ അല്ല വിഭാഗീയ പ്രവർത്തനം നടത്തുന്നത്. ജില്ലാ നേതൃത്വം ഡി സി സി പ്രസിഡന്റ് ജോയിയും അതുപോലെ തന്നെ അനിൽകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് വിഭാഗീയ പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളതാണ് ആര്യാടൻ പക്ഷ നേതാക്കളുടെ വാദം. അതവരിന്ന് അച്ചടക്ക സമിതിക്ക് മുന്നിൽ വിശദീകരിക്കുകയും ചെയ്യും. ഒപ്പം മലപ്പുറം ജില്ലാ നേതൃത്വത്തോടും ഹാജരാകാൻ അച്ചടക്ക സമിതി അധ്യക്ഷൻ നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇന്നലെ മലപ്പുറത്ത് നടന്ന കോൺഗ്രസിൻ്റെ സ്പെഷ്യൽ കൺവെൻഷൻ അത് കഴിഞ്ഞപ്പോൾ ഒരുപാട് വൈകി. അതുകൊണ്ട് ഇന്നെത്താൻ ബുദ്ധിമുട്ട് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് 13-ാം തീയതി ഡേറ്റ് നൽകിയിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഉടനെ ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ. കാരണം നീണ്ടു പോകും. ഒരാഴ്ചക്കകം അച്ചടക്ക സമിതി നിലപാട് അറിയിക്കുമെന്നുള്ളതായിരുന്നു കെ പി സി സി പ്രസിഡൻറ്റ് പറഞ്ഞത്. പക്ഷേ ഒരാഴ്ചയാകാൻ പോവുകയാണ്. പക്ഷേ ഒരാഴ്ച കൊണ്ട് തീരുമാനമാകില്ല എന്നുള്ളത് വ്യക്തമാണ്. എന്ന് മാത്രമല്ല ഏതെങ്കിലും കടുത്ത നടപടികളിലേക്ക് പോകില്ല എന്നുള്ളതും ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോയി വിഷയം തണുപ്പിച്ച് ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണം കെ പി സി സി നേതൃത്വത്തിന് മുന്നിൽ കാണുന്നത്. അച്ചടക്ക സമിതിയും അതിനനുസരിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. എന്നാലും ഇന്ന് ആര്യാടൻ ഷൗക്കത്തിനോടൊപ്പമുള്ള നേതാക്കൾ അച്ചടക്ക സമിതിക്ക് മുന്നിൽ ഹാജരാകും. 13-ാം തീയതി മലപ്പുറത്തെ ജില്ലാ നേതൃത്വവും ഹാജരായും വിശദീകരണം നൽകും. കെ പി സി സി നേതൃത്വം ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് പാർട്ടി വേദികളിൽ നിന്ന് ഒരാഴ്ചത്തെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ വിലക്ക് 13-ന് കഴിയും. ആ 13-ന് ശേഷം അദ്ദേഹത്തിന് പരിപാടികളിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാകുമോ, ആ വിലക്ക് തുടരുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്.